നമസ്കാരം. ഇന്ത്യയിൽ പലപ്പോഴും വിമർശനങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഈ പെട്രോൾ വില വർധനവിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ പെട്രോൾ വില വർധനം എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ബി ജെ പിയുടെ ഒരു പൊതു സമീപനം നമ്മളൊക്കെ അംഗീകരിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് മികച്ച ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മോദി ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്വീറ്റ് മോദി നൽകുന്നുണ്ട്. ട്വിറ്ററിലൂടെ തന്റെ പ്രാർത്ഥനകൾ കൂടി മോദി അറിയിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡൽഹി എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന മൻമോഹൻ സിംഗിനെ സന്ദർശിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അദ്ദേഹം നിയോഗിക്കുക കൂടി ചെയ്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി നേരിട്ട് മൻമോഹൻ സിംഗിനെ സന്ദർശിക്കുക കൂടി ചെയ്തു. മൻമോഹൻ സിംഗിനെ സന്ദർശിച്ച ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും മികച്ച ചികിത്സ അദ്ദേഹത്തിന് ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ ആരോഗ്യനില വീണ്ടെടുക്കുന്നതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും എത്രയും വേഗം അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്നുമാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ട്വീറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് മൻമോഹൻ സിംഗിന് ചെറിയ പനി അനുഭവപ്പെടുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എയിംസിലെ കാർഡിയോ ന്യൂറോ വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നത്. ചെറിയ തോതിലുള്ള പനിയാണെങ്കിലും മികച്ച പരിചരണത്തിന് വേണ്ടിയാണ് 89-കാരനായ സിംഗിനെ എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. 2004 ശേഷം 1st UPA സർക്കാരിന്റെ കാലത്തും 2nd UPA സർക്കാരിന്റെ കാലത്തിൽ മോദി അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ലോകം പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്തും ഇന്ത്യയെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ പ്രധാനമന്ത്രിയുടെ ചടുലമായ നീക്കങ്ങളും തീരുമാനങ്ങളുമായിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ, എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ ഒന്നുകിൽ മൗനം പാലിക്കും, അല്ലെന്നുണ്ടെങ്കിലോ അയാളങ്ങ് അങ്ങനെ അങ്ങ് തീർന്നു കിട്ടുന്നെങ്കിൽ അതാണ് നല്ലതെന്ന് വിചാരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ അമിത്ഷായ്ക്ക് ഇടയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് അമിത്ഷാവും അങ്ങനെയെങ്കിലും അമിത്ഷാ തീർന്നു കിട്ടണമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് കമന്റുകൾ എഴുതിയത്. ഇത് നമ്മുടെ അന്ധമായ രാഷ്ട്രീയ വിരോധവും വ്യക്തിവിരോധവും കൊണ്ട് സംഭവിച്ചു പോകുന്ന ഒന്നാണ്. രാഷ്ട്രീയത്തിനപ്പുറം ഇപ്പൊ മൻമോഹൻ സിംഗ് ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഇവരൊക്കെ നമ്മുടെ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്നവരാണ്. ഈ രാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങളിൽ പല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം, പല കാഴ്ചപ്പാടുണ്ട് ആളുകളുണ്ടാവാം, പല മതത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ, ഇന്ത്യ എന്ന ഈ രാജ്യത്തിൻ്റെ മക്കളാണ്. ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. നമ്മളിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും അതിലുപരിയായി നമ്മളിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. നമ്മുടെ രാഷ്ട്രീയം അത്രയേ ഉണ്ടാകാവൂ. അതിനപ്പുറം അതൊരു വൈരാഗ്യമായി വളർന്നുകൊണ്ട് അല്ലെങ്കിൽ അതൊരു തീവ്രതയിലേക്ക് വളർന്നുകൊണ്ട് ഭീകരവാദത്തിലേക്ക് ഒരു രാഷ്ട്രീയം തന്നെ പോകാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കുന്നത് മാത്രം ശരി, നമ്മുടെ രാഷ്ട്രീയ പാർട്ടി മാത്രം ശരി, നമ്മുടെ നേതാക്കൾ മാത്രം ശരി, മറ്റുള്ളവരൊന്നും ജീവിക്കാൻ അർഹരല്ല, മറ്റുള്ളവരൊക്കെ വധിക്കപ്പെടേണ്ടവരാണ് എന്ന ചിന്തയൊന്നും ഒരിക്കലും ഒരു നല്ല പുരോഗമനം പ്രാപിച്ച സമൂഹത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നരേന്ദ്രമോദിയുടെയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെയും പല ഇടപെടലുകളും പ്രശംസനീയം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് 2017 അധികാരമേൽക്കുന്നത്. അതിനു മുമ്പ് 2012-2017 പ്രണബ് മുഖർജിയായിരുന്നു നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഈ പ്രണബ് മുഖർജി ഒരു 1st തരം കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹവുമായിട്ട് എത്ര നല്ലൊരു ബന്ധമാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും പുലർത്തിയിരുന്നത് എന്നൊന്നും നോക്കാം. കാരണം പ്രണബ് മുഖർജി പങ്കെടുത്തിട്ടുള്ള എല്ലാ വേദികളിലും മോദിയെക്കുറിച്ച് അദ്ദേഹം ഒരു വാക്കുപോലും മോശമായി പരാമർശിക്കേണ്ടി വന്നിട്ടില്ല. വളരെയധികം റെസ്പെക്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി പ്രണബ് മുഖർജിക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന് നൽകിയ ബഹുമാനവും അദ്ദേഹത്തിന് നൽകിയ ആദരവും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. നരേന്ദ്രമോദി ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണ് ഇവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ചിന്തകളും.
തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്നവരുമാണ്. പക്ഷേ ഇരുവരും തമ്മിൽ ആരോഗ്യകരമായ ഒരു സൗഹൃദം നമുക്ക് നിലനിർത്തുന്നത് കാണാൻ സാധിക്കും. രണ്ടുപേരും നേരിട്ട് പരസ്പരം കരിവാരി എറിയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി മോദി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ വളരെ നല്ലൊരു സൗഹൃദം നിലനിർത്തുന്നുണ്ട്. അതിന്റെ കാരണം രണ്ടുപേരും ഉത്തരവാദിത്വപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരാണ്. രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്നവരാണെങ്കിൽ പോലും അവർ രണ്ടുപേരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഒരാൾ മുഖ്യമന്ത്രിയും ഒരാൾ പ്രധാനമന്ത്രിയുമാണ്. ഇവരുടെ കൂടിക്കാഴ്ചയ്ക്കിടയിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ വൈരാഗ്യങ്ങളോ ഇല്ല. ഇത് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇപ്പൊ പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള അംഗങ്ങളും ഇപ്പോ മൻമോഹൻ സിംഗ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയായിരിക്കണം ഫെയർ പൊളിറ്റിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ഇതൊരു നല്ലൊരു കീഴ്വഴക്കമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരും ചെറുതും വലുതുമായ നേതാക്കളും ഒക്കെ പിന്തുടരേണ്ട ഒരു ഫെയർ പൊളിറ്റിക്സ് ആണ്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വമുണ്ട്, ഇന്ത്യ എന്ന വികാരമുണ്ട്, ദേശീയതയുണ്ട്. ഇതെല്ലാം നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ്, രാജ്യത്തിന്റെ ഭാഗമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു വ്യക്തിയെ ഉന്മൂലനം ചെയ്യണമെന്ന് തോന്നുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യണമെന്ന് തോന്നുകയോ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചിന്ത പോലും നമുക്കുണ്ടാവില്ല. മറിച്ച് നമ്മൾ എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെയോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയോ മാത്രമായിരിക്കും. അതിനപ്പുറം ആ ചർച്ചകൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് ഒരു ചായ കുടിക്കാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പരസ്പരം കാണുമ്പോൾ ചിരിക്കാനും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരു മെസ്സേജ് അയക്കാനുമുള്ള ഒരു സൗഹൃദം ഈ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാവുക തന്നെ വേണം. ഇപ്പോൾ നമുക്കറിയാം നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ വാക്പോരുകൾ നടന്നാലും നിയമസഭാ അംഗങ്ങളെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികളാണ്. അവർ തമ്മിൽ പരസ്പര സൗഹൃദം ഉണ്ടാവണം. ചർച്ചകളും പരസ്പരമുള്ള വാക്പോരുകളും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പരസ്പരം കൈകൊടുക്കാനും കാണുമ്പോൾ ഒന്ന് തോളിൽ തട്ടാനോ ചിരിക്കാനോ ഒന്നിച്ചിരുന്നൊരു ചായ കുടിക്കാനോ സാധിക്കണം. അതായിരിക്കണം ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ബന്ധം. രാഷ്ട്രത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക്, സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിന് രാഷ്ട്രീയ ഭേദമില്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ചു നിൽക്കേണ്ടതും അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല കീഴ്വഴക്കമാണ്. ഇതിങ്ങനെ തന്നെ തുടരട്ടെ. ഗുഡ് ബൈ.